ഹായ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ഗം എങ്ങനെ നമുക്ക് വീട്ടിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാമെന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ വീഡിയോയുമായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ഗം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂണ് മൈദാ മാവാണ് എടുത്തിരിക്കുന്നത്. 1 സ്പൂണ് പഞ്ചസാര, പിന്നെ 1 സ്പൂണ് ഉപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഈ 3 ഐറ്റമാണ് വേണ്ടത്. പിന്നെ കുറച്ച് ചൂടുവെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഇളം ചൂടുവെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ 1 സ്പൂൺ കൂടെ. അപ്പോൾ ആദ്യം നമുക്ക് മൈദാ മാവിൽ നമ്മുടെ എടുത്തു വച്ചിട്ടുള്ള പഞ്ചസാരയും ഉപ്പും കൂടെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പശ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം മൈദാ മാവ് എടുക്കാം. അപ്പോൾ അതിൻ്റെ പകുതിയാണ് നമ്മൾ ഉപ്പും പഞ്ചസാരയും യൂസ് ചെയ്യുന്നത്. മൈദാ മാവും പഞ്ചസാരയും ഉപ്പും നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് ഈ അവസ്ഥയിൽ ആകുമ്പോൾ നമുക്കിനി ഒരു ചെറിയ സ്റ്റീൽ ബൗൾ എടുത്ത് അതിലോട്ട് മാറ്റാം. നമുക്ക് കുറച്ച് ഇനി ബോയിൽ ചെയ്യണം. അപ്പോൾ അതിനായിട്ടാണ് സ്റ്റീൽ ബൗളിലോട്ട് ഞാനിപ്പോൾ മാറ്റിയത്. അപ്പോൾ ഇങ്ങനെ ചൂടാക്കുമ്പോൾ ഈ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പാത്രത്തിനടി മൊത്തം കരിഞ്ഞു പോകും. അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ മൊത്തം കരിഞ്ഞു പോയി. പിന്നെ ഞാൻ എടുത്തിട്ട് ഒന്നേതാണ് ചെയ്തത്. അപ്പോൾ ഇതെനിക്കൊരു ഫ്രണ്ട് പറഞ്ഞു തന്ന ഒരു ഐഡിയ ആണിത്. അപ്പം അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലോട്ടൊന്ന് ഷെയർ ചെയ്തത്. ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ അടുപ്പിൽ വെക്കണമെന്നില്ല. ഇത്തിരി നല്ല ചൂടായ ഉടനെ നമുക്ക് എടുത്ത് മാറ്റാം. അതിനുശേഷം ഞാൻ വേറൊരു ബൗളിലിട്ട് നമ്മുടെ ഗമ്മിനെ മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒറിജിനൽ ഫെവിക്കോളും എടുത്തേക്കാണ്. ഇനി നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് ഒട്ടിച്ച് നോക്കാം. ഞാനതിനായിട്ടൊരു ചെറിയൊരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ക്വാളിറ്റി എങ്ങനെയെന്ന് നോക്കാം. അത് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ ഗമ്മ് നമുക്ക് ഒട്ടിച്ച് നോക്കാം. ഇനി ഫെവിക്കോള്, അതായത് ഒറിജിനൽ ഫെവിക്കോള് നമുക്കത് നമ്മുടെ ബൈൻഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയ ഗമ്മാണ് കേട്ടോ. അപ്പോൾ ഇത് ഇളക്കിയപ്പോൾ ണ്ടോ ശരിക്കും ഉണങ്ങിയിട്ടില്ല. പക്ഷേ ഉണങ്ങിക്കഴിഞ്ഞിരുന്നെങ്കിൽ നല്ല സ്ട്രോങ് ആയേനെ. ഇത് നമ്മുടെ ഫെവിക്കോളാണ്, ഒറിജിനൽ സാധനം. ഇത് പക്ഷേ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ഒട്ടിപ്പിടിക്കാൻ ഒരുപാട് സമയമാവും. ഞാൻ 5 മിനിറ്റ് മാത്രമാണ് വെയിറ്റ് ചെയ്തത്. ഇനി നമുക്ക് ചരിച്ച് വെച്ച് ഒട്ടിക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കിയ പശ വെച്ച് ഒട്ടിച്ചതാണ്. ഇത് ഫെവിക്കോളാണ്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ ഒട്ടിയിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കിയ പശ. അതിനേക്കാളും ബലമാണ് നമ്മുടെ ഫെവിക്കോളിന്. ഓക്കെ, എന്നാലും നല്ല പെർഫോമൻസ് തരുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കിയ പശ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.